ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നടൻ വിനായകനെതിരെ പോലീസ് FIR അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല. ലഹരി ഉപയോഗിച്ച ശേഷം സ്റ്റേഷനിലെത്തിയ വിനായകൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIRലുള്ളത്. ഇതിനുള്ള വകുപ്പുകൾ വിനായകനെതിരെ ചുമത്തിയിട്ടില്ല എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാം, DCP നേരത്തെ വളരെ എന്താണ് ലഘുവായി കാര്യങ്ങളൊന്നും വിശദീകരിച്ചിരുന്നു, പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇതിൽ FIRൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ട് എന്നാണോ നമ്മൾ കരുതേണ്ടത്? അവിടെ ലഹരി ഉപയോഗിച്ച ശേഷം സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തി, അവിടെ എത്തിയ പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിനാനുപാതികമായ വകുപ്പുകൾ FIRൽ ഇല്ല, ചുമത്തിയിട്ടില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, തീർച്ചയായും. കാരണം ഒരു പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെക്കുക, ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരനാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നിസ്സാരമായി ഊഹിക്കാം. അതാണ് ശ്യാം, അതാണ്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്താലും ജാമ്യം കിട്ടും എന്ന സന്ദേശമാണോ ഈ കൊച്ചി പോലീസ് നൽകുന്നത്? അതായത് നമ്മൾ മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുക, അവിടെ ബഹളമുണ്ടാക്കുക, പോലീസുകാരെ ഭീഷണിപ്പെടുത്തുക, അവിടെ എത്തുന്ന ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുക, ഇത്രയൊക്കെ ചെയ്താലും നമുക്ക് ജാമ്യം തന്നുവിടാം, സ്റ്റേഷൻ ജാമ്യം തന്നുവിടാം, അതാണോ ഈ കൊച്ചി പോലീസിന്റെ FIRലെ സന്ദേശം ചുരുക്കത്തിൽ? ഇത്രയൊക്കെ ചെയ്താലും ചിലർക്ക് ജാമ്യം നൽകാം എന്നുള്ളതാണ് FIRന്റെ ചുരുക്കം. കാരണം ഒരു സാധാരണക്കാരന് ഒരിക്കലും കിട്ടാത്ത ഒരു പ്രിവിലേജ് ആണിത്. അത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ അവമതിപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ, പ്രത്യേകിച്ച് ഒരു സ്റ്റേഷൻ ചുമതല വഹിക്കുന്ന SIയെ ചീത്ത പറയുക, അവിടെ ഉണ്ടായിരുന്ന പാറാവ് ഡ്യൂട്ടിക്കാരനെ തടസ്സപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തിട്ട് ഒരാൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള പ്രിവിലേജ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഏതായാലും ഈ FIRൽ തന്നെ പോലീസ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വിനായകൻ സ്റ്റേഷനിൽ വന്ന ശേഷം കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അത് ഒരിക്കലും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളല്ല എന്നുള്ളത് FIR വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ DCPക്ക് നിസ്സാരമായി പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാകാം. സാധാരണ പോലീസുകാർക്ക് സ്റ്റേഷനിൽ ഇന്നലെ എന്തൊക്കെയാണ് വിനായകൻ കാട്ടിക്കൂട്ടിയതെന്ന് വളരെ വ്യക്തമായി ആളുകൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും ജാമ്യം ലഭിച്ച് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചത് എത്തരം സമ്മർദ്ദങ്ങളുടെ ഫലമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോഴും ആ FIRൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് മുന്നിലെ ഒരു തെളിവ് തന്നെയാണ്. ആ എഴുതി വെച്ചതിനനുസരിച്ച് വകുപ്പുകൾ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് കോടതിയിൽ റിമാൻഡ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയായി വിനായകൻ മാറിയേനെ. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് ചെയ്യാതെയാണ് വിനായകൻ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുകയും വിനായകനെ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. യെസ്, FIRന്റെ പകർപ്പാണ് 24 ലഭിച്ചത്. വിനായകൻ ലഹരി ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി, അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി, അവരുടെ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തി, അവിടെ എത്തിയ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഇതൊക്കെ ചെയ്തു എന്ന് FIR പറയുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്താലും സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാം, അതാണ് ഈ FIRൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദീകരിക്കേണ്ടത് പോലീസ് തന്നെയാണ്.